തൃശൂരിൽ ഇക്കുറി നടന്ന പുലികളിയിലെ ഒരു പെൺപുലിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. വിയൂർ ദേശത്തിൽ ആൺപുലികൾക്കൊപ്പം 3 പെൺപുലികളാണ് ഇക്കുറി തൃശൂർ നഗരത്തിൽ ഇറങ്ങിയത്. അതിൽ ഒരു പെൺപുലിയാകട്ടെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി. 2019 പുലികളിയിലെ ഒരു ഹൈലൈറ്റ് ഈ പെൺപുലിയാണെന്ന് വേണമെങ്കിൽ പറയാം. ചെണ്ട, ഉത്സവം, ആന, ഇതെല്ലാത്തിനോടും അടങ്ങാത്ത പ്രണയമുള്ള പെൺകുട്ടി. എവിടെ മേളം കേട്ടാലും നെഞ്ചിടിപ്പിന് ആ താളമാകും. ചെറുപ്പം മുതലേ പൂരവും പുലിക്കളിയും കാണാനായി സ്വദേശമായ എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് വരും. പുലികളുടെ പ്രകടനം കണ്ട് ആ പെൺകുട്ടി ഒരിക്കൽ അച്ഛനോട് പറഞ്ഞു, എനിക്കും പുലിയാകണം. സ്ത്രീകൾക്ക് അതിന് അനുവാദമില്ല മോളെ എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. വർഷങ്ങൾ പിന്നിട്ടു. അവൾ വളർന്നു. ഒപ്പം പുലിവേഷം കെട്ടണമെന്ന അവളുടെ സ്വപ്നവും. ഒടുവിൽ അവൾ ആ സ്വപ്നത്തെ കയ്യെത്തി പിടിക്കുക തന്നെ ചെയ്തു. പുലിവേഷം കെട്ടാനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ് പാർവതി വി നായർ. അച്ഛനും അമ്മയും പുലിക്കളി കാണാൻ കൊണ്ടുപോകുമായിരുന്നു. ചെണ്ടമേളമൊക്കെ കേട്ടാൽ അവിടെ നിന്ന് തുള്ളുന്ന ആളാണ് ഞാൻ. ഒരിക്കൽ തേക്കിൻകാട് മൈതാനത്ത് നിന്ന് പുലിക്കളി കാണുമ്പോഴാണ് അച്ഛനോട് എനിക്കും പുലിവേഷം കെട്ടണമെന്ന ആഗ്രഹം പറയുന്നത്. പിന്നീട് പലപ്പോഴും പറഞ്ഞു. പക്ഷേ അന്നതിന് സാഹചര്യമുണ്ടായിരുന്നില്ല. സ്ത്രീകൾ അതൊന്നും കെട്ടാറില്ല, കെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്നുമായിരുന്നു അച്ഛൻ പറഞ്ഞത്. 2016 വിനയ മാഡം പുലിവേഷം കെട്ടിയതോടുകൂടി സ്ത്രീകൾക്കും പുലിവേഷം കെട്ടാം എന്ന സാഹചര്യം വന്നു. എൽത്തുരുത്തിലുള്ള ഒരു കസിൻ സിസ്റ്ററാണ് എന്നെ ഏറ്റവുമധികം പുലിവേഷം കെട്ടുന്നതിനായി സഹായിച്ചത്. ചേച്ചി വിവിധ ദേശങ്ങളുമായി ബന്ധപ്പെടാനുള്ള നമ്പർ സംഘടിപ്പിച്ചു തരികയും ശക്തമായി തന്നെ കൂടെ നിൽക്കുകയും ചെയ്തു. 3 ടീമുകൾ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ വിയൂർ ദേശം സമ്മതിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു. യൂട്യൂബ് നോക്കിയും പഠിച്ചു. അങ്ങനെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ചിലർ വിമർശിക്കുന്നുണ്ടെങ്കിലും താനത് ശ്രദ്ധിക്കാറില്ലെന്നും പാർവതി പറയുന്നു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരെല്ലാം എനിക്ക് ഉറച്ച പിന്തുണ നൽകി. നിരവധി പേർ അഭിനന്ദനങ്ങളുമായി എത്തി. ഞാൻ ആരാണ് എന്ന് പോലും അറിയാതെയാണ് ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ടതും പിന്തുണച്ചതും. ഒരുപാട് സ്ത്രീകൾ പുലിക്കളിക്ക് വേഷം കെട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ സമൂഹം എന്തു പറയും എന്ന ചിന്തയാണ് പലരെയും തടഞ്ഞു നിർത്തുന്നത്. ഞാൻ വേഷം കെട്ടിയതിനു ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി പുലിയാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. വരും തലമുറയ്ക്ക് അങ്ങനെ ഒരു ഭയം ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുമെങ്കിൽ എനിക്ക് സന്തോഷം. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷവും പുലിയാകാൻ ഞാനും ഉണ്ടാകും. താര, ഗീത എന്നിവരും അന്ന് വേഷം കെട്ടിയിരുന്നു. അവരും നല്ല പിന്തുണയാണ് എനിക്ക് നൽകിയത്. എന്നാൽ അവരെ ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കും അതിൽ വിഷമമുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാനാവില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല. വൈറലാകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. വൈറലാക്കണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇതൊക്കെ വെറും 2 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഏത് പാർവതി, ഏത് പെൺപുലി, അത്രയേ ഉള്ളൂ, പാർവതി വി നായർ പറയുന്നു.